Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kallarakkal's Gold Park, Payyanur. 9 നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സിൻസ് 1985. Neeti Tiles and Sanitary, Electricals and Plumbing, Hardwares and Paints, Home Appliances Showroom, Pilatara. Payyanur Rural Bank. വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. ഗുരു ഇന്റർലോക്കിംഗ് ആൻഡ് ഗുരു സ്റ്റോൺസ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, പയ്യന്നൂർ. ഫോൺ 0985 207 0008, 944 07 5 7 6 04. വമ്പിച്ച വിലക്കുറവ്. ഇന്ന് തന്നെ ABC സന്ദർശിച്ച് വിലക്കുറവ് അനുഭവിച്ചറിയൂ. പട്ടും കിനാവും അതിലേറെയും. ഇമ്മാനുവൽ സിൽക്സ്, താവക്കര ബസ് സ്റ്റാൻഡ് കണ്ണൂർ, റിയാദ് മോൾ പയ്യന്നൂർ, മെയിൻ റോഡ് കാഞ്ഞങ്ങാട്, ശക്തൻ സ്റ്റാൻഡ് തൃശൂർ. മാട്രസ് ഫിത കോംപ്ലക്സ് പൂവം പള്ളിവയൽ പി ഒ. മൊബൈൽ 9702269038. ബാഗ് മോൾ നിയർ 4KD സ്റ്റോഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, പയ്യന്നൂർ. നീതി ഇലക്ട്രിക്കൽസ്, ഹാർഡ്വെയർ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കുന്നത്തുപള്ളി, പഴയങ്ങാടി. ഫോൺ 0497287389. സന്ദർശിക്കൂ. 50% ഡിസ്കൗണ്ടിൽ മരുന്നുകൾ ലഭ്യമാകാൻ മാടായി സർവീസ് സഹകരണ ബാങ്ക്, നീതി മെഡിക്കൽസ്, മൊട്ടാമ്പ്രം, പഴയങ്ങാടി. ഓര ഹോം സെന്റർ, നിയർ പെരുമ്പ ബ്രിഡ്ജ്, നാഷണൽ ഹൈവേ, എടാട്ട്, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കവ്വായി കാലിക്കടപ്പുറത്തേക്ക് എത്തിച്ചേരാൻ ബസ് സർവീസ് വേണമെന്ന ആവശ്യം ശക്തമാവുന്നു. സഞ്ചാരികളെ ആകർഷിക്കാനായി ബോട്ട് ടെർമിനൽ അടക്കം ഇവിടെ ഒരുങ്ങുകയാണെങ്കിലും ഇവിടേക്ക് എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ട് ഏറെയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. നഗരസഭയുടെ ഭാഗമായുള്ള കവ്വായി ദ്വീപിലെ ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് എത്തണമെങ്കിൽ സ്വന്തം വാഹനം വേണം, അല്ലെങ്കിൽ ഓട്ടോറിക്ഷകളെ ആശ്രയിക്കേണ്ടി വരും. ഈ പ്രദേശത്തേക്ക് ബസ് സർവീസ് വേണമെന്ന ആവശ്യത്തിന് പഴക്കമേറെയുണ്ട്. യാത്രാക്ലേശം വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. സ്വന്തമായി വാഹനമുള്ളവർക്ക് മാത്രമേ ഇവിടെ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അപ്പം നമ്മുടെ നാട്ടിലുള്ളവരുടെ ഒരു ആവശ്യമായിട്ട് ഉയർന്നു വന്നിരിക്കുകയാണ് കവ്വായിലേക്കൊരു ബസ് ഗതാഗതം. അപ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് നമുക്ക് വേണ്ട യാത്രാക്ലേശം പരിഹരിക്കുന്നതിനുള്ള നടപടി ഉണ്ടാവണമെന്ന്. ബസ് സർവീസ് അനുവദിക്കാത്തതിനാൽ നാട്ടുകാർ ചേർന്ന് ജനകീയ ബസ് സർവീസ് നടത്തിയിരുന്നെങ്കിലും അത് മുന്നോട്ട് കൊണ്ടുപോകാനായില്ല. ഇപ്പോൾ കവ്വായി കാലിക്കടപ്പുറം കവ്വായി കായലിന്റെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി മാറുകയാണ്. ഉൾനാടൻ ജലഗതാഗത വകുപ്പ് ഇവിടെ വലിയ രീതിയിലുള്ള ബോട്ട് ടെർമിനൽ നിർമ്മിക്കുന്നുണ്ട്. ഹൌസ് ബോട്ടും സ്പീഡ് ബോട്ടും കയാക്കിംഗും സാഹസിക യാത്രാ ബോട്ടും ജലഗതാഗത വകുപ്പിന്റെ ബോട്ടുമൊക്കെയായി സജീവമാണിവിടം. ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്ന് പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിലേക്ക് വരുന്ന ബസ്സുകളുടെ ഏതാനും ട്രിപ്പുകൾ കവ്വായി കാലിക്കടപ്പുറത്തേക്ക് ദീർഘിപ്പിച്ചാൽ ഈ യാത്രാക്ലേശം പരിഹരിക്കാനാകും. ഈ ആവശ്യമാണ് നാട്ടുകാരിപ്പോൾ ഉയർത്തുന്നത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്ന കിണർവെള്ളത്തിന് നിറം മാറി. പേരൂൽ പാറത്തോടുള്ള രണ്ട് വീടുകളിലെ കിണർവെള്ളത്തിനാണ് നിറംമാറ്റം ഉണ്ടായത്. എരമംകുറ്റൂർ പഞ്ചായത്തിലെ പേരൂൽ പാറത്തോടുള്ള രണ്ടു വീടുകളിലെ കിണറുകളിലാണ് വെള്ളത്തിന് നിറംമാറ്റം ഉണ്ടായത്. ഒരാഴ്ചയായി നിറം മാറിയിട്ട്. പേരൂൽ പാറത്തോട്ടിലെ കെ സതീശൻ, എം തമ്പാൻ എന്നിവരുടെ വീടുകളിലെ കിണർവെള്ളത്തിനാണ് നിറംമാറ്റമുണ്ടായത്. ഒരാഴ്ചയായി പിന്നെ കുടിവെള്ളത്തിന് നിറവ്യത്യാസം വന്നിട്ട് പിന്നെ എടുക്കാനൊന്നും പറ്റുന്നില്ല. പരിഹാരം കാണിച്ചു തരണം ബന്ധപ്പെട്ടവരോട്. നീലയും വെള്ളയും കലർന്ന നിറത്തിലാണ് വെള്ളം കാണപ്പെടുന്നത്. കുടിവെള്ളം മലിനമായതിനാൽ ഏറെ പ്രയാസത്തിലാണ് വീട്ടുകാർ. കുടിക്കാനും മറ്റ് ആവശ്യങ്ങൾക്കുമായി സമീപത്തെ വീടുകളിൽ നിന്നാണ് ഇവരിപ്പോൾ വെള്ളം കൊണ്ടുവരുന്നത്. നിറം മാറിയതല്ലാതെ വെള്ളത്തിന് ദുർഗന്ധമോ ഒന്നും തന്നെയില്ല. സമീപത്തെ മറ്റു വീടുകളിലെ കിണർവെള്ളത്തിന് നിറംമാറ്റമില്ല.
പഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പ് അധികൃതരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഒരു ഹെൽത്തിലേക്കെല്ലാം വിളിച്ച് പറഞ്ഞിട്ട് അവരെല്ലാം വന്ന് നോക്കിയിട്ട് പോയിന്. എന്നിട്ട് ബ്ലീച്ചിങ് അവർ കലക്കിട്ട് വെച്ചിട്ട് പോയത്. പിന്നെ അവർ പറഞ്ഞു അത് ടെസ്റ്റ് ചെയ്യണം ഇങ്ങനെ പറഞ്ഞു. കണ്ണൂർ പോയി ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. വലിയ പൈസയിലാവും എന്ന് പറഞ്ഞു. നമുക്ക് ഇങ്ങനെ ആവില്ല ഇങ്ങനത്തെ ഉണ്ട്. പിന്നെ അന്നത് നമുക്ക് സുഖമില്ലാത്ത ഓഫർ ചെയ്തത് ഒരു വെള്ളം കൂടി കുടിക്കാൻ പോയതിനും ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ അടുത്ത കുറച്ച് ദൂരത്താണ് ഇപ്പം വെള്ളത്തിൽ ഉപയോഗിക്കുന്നത്. വെള്ളം പരിശോധനയ്ക്കായി അയക്കണമെന്ന് വീട്ടുകാർക്ക് നിർദ്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ പിലാത്ര. ഡിവൈഎഫ്ഐ വെളൂർ സൌത്ത് വില്ലേജ് സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുയോഗം അമ്പലത്തറയിൽ വെച്ച് നടന്നു. പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ വെള്ളൂർ സൌത്ത് വില്ലേജ് സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുയോഗം അമ്പലത്തറയിൽ നടന്നു. പി ജയരാജൻ മുഖ്യഭാഷണം നടത്തി. അവർക്ക് പൗരാവകാശമില്ലാത്ത ഈ നിലക്ക് നികൃഷ്ടമായ നിലയിൽ സംഘിതത്വം ഉയർത്തിപ്പിടിച്ച ഒരു പണ്ഡിതനാണ് ശങ്കരാചാര്യ. കെ സുബിൻ, കെ പവിത്രൻ, കെ ഗംഗാധരൻ, വി കെ നിഷാദ്, കെ മിഥുൻ, പി അനുജ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള പടന്നക്കാട് കാർഷിക കോളേജിന്റെയും എരമംകുറ്റൂർ പഞ്ചായത്ത് കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കാർഷിക രോഗ കീട പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കുട്ടൂർ സാംസ്കാരിക നിലയത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള പടന്നക്കാട് കാർഷിക കോളേജിന്റെയും എരമംകുറ്റൂർ പഞ്ചായത്ത് കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കാർഷിക രോഗ കീടപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കുറ്റൂർ സാംസ്കാരിക നിലയത്തിൽ നടന്ന ക്യാമ്പിൽ നിരവധി കർഷകർ പങ്കെടുത്തു. അതിനായി നമുക്ക് ആവശ്യമായുള്ള വസ്തുക്കൾ നല്ല ഉണങ്ങിയ ചാണകം, അതുപോലെ പാക്കറ്റിൽ ഇത് മൂന്നുമാണ് നമുക്ക് ആവശ്യമായ വസ്തുക്കൾ. ഇത് ക്യാമ്പിൽ വെച്ച് രോഗ കീടബാധയുള്ള വിളകളുടെ സാമ്പിളുകൾ പരിശോധിച്ച് മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും പ്രശ്നങ്ങൾ ഉള്ള തോട്ടങ്ങൾ സന്ദർശിക്കുകയും പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തുവെന്ന് പടന്നക്കാട് കാർഷിക കോളേജ് പ്രൊഫസർ ഡോക്ടർ കെ എം ശ്രീകുമാർ പറഞ്ഞു. ഈ കാർഷിക രംഗത്ത് എങ്ങനെ നമുക്ക് രോഗകീട പ്രശ്നങ്ങളും അതുമാതിരിയുള്ള കാര്യങ്ങളൊക്കെ പരിഹരിക്കാം, എങ്ങനെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാം, എങ്ങനെ നമുക്ക് കൂടുതൽ ലാഭകരമായിട്ട് കൃഷി ചെയ്യാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ ചർച്ചയിൽ പ്രധാനമായിട്ടും ചെയ്യുന്നത്, വിഷയങ്ങൾ പരിശോധിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഈ ചർച്ച കഴിഞ്ഞ ശേഷം വിദ്യാർത്ഥികളും അധ്യാപകരും പ്രശ്നങ്ങളുള്ള തോട്ടങ്ങൾ പോയിട്ട് സന്ദർശിക്കുകയും അവിടെ ഈ കൃഷിക്കാർക്ക് രോഗകീട പ്രശ്നങ്ങളെക്കുറിച്ചിട്ടുള്ള പരിഹാര മാർഗങ്ങൾ എഴുതി കൊടുക്കുകയും ചെയ്യും. ക്യാമ്പിന്റെ ഭാഗമായി വിവിധ കീടനാശിനികളുടെ പ്രദർശനവും ഉപയോഗരീതികളെക്കുറിച്ച് കർഷകർക്ക് പരിശീലനവും നൽകി. ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ബിജേഷ് അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ കെ പി രസ്ന, കെ ബി ബാലകൃഷ്ണൻ, പി പി വിജയൻ, സി വി ബാലകൃഷ്ണൻ, സി പി സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ എം എൽ എ ടി ഐ മധുസൂദനന് സ്വീകരണവും പോൾ വോൾട്ടിൽ സ്വർണ്ണ മെഡൽ നേടിയ എ കെ സിദ്ധാർത്ഥന് അനുമോദനവും നൽകി. പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ എം എൽ എ ടി ഐ മധുസൂദനന് സ്വീകരണവും ഇന്റർ യൂണിവേഴ്സിറ്റി പോൾ വാട്ടിൽ റെക്കോർഡോടെ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ എ കെ സിദ്ധാർത്ഥനുള്ള അനുമോദനവും നടന്നു. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മംഗലാപുരം യൂണിവേഴ്സിറ്റിയാണ് ഇതിന്റെ മുന്നിൽ നിൽക്കുന്നത്. സെന്റ് അലോഷ്യസ് കോളേജ്, ആലുവാസ് കോളേജ്, അവരെ ഇന്ത്യയിലെ എല്ലായിടങ്ങളിലുമുള്ള നല്ല കായിക പ്രതിഭകളെ കൊണ്ടുവന്ന് അവർക്ക് വലിയൊരു സംഖ്യ മാസം സ്റ്റൈപ്പൻഡ് കൊടുത്ത് ഏറ്റവും വിദഗ്ധന്മാരെ കൊണ്ട് കായിക പരിശീലനം നൽകി എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ നൽകി കായിക പ്രതിഭകളെ പരിപാലിച്ച് അഖിലേന്ത്യ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ വിജയം നേടുന്ന ഒരു കോളേജും യൂണിവേഴ്സിറ്റിയുമായിട്ടാണ് യൂണിവേഴ്സിറ്റി കോളേജ് മാറിയത്.
പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് കെ യു വിജയകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വി നന്ദകുമാർ, വി പി സുമിത്രൻ, എം കെ ബഷീർ, ഇ രാജലക്ഷ്മി, സായി കിഷോർ, ടി ബിജു, പി എൻ ശ്രീകല എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. സ്കൂൾ വിദ്യാർത്ഥിനിയുടെ 34 കവിതകളുടെ സമാഹാരം നിലാപ്പൂക്കൾ പ്രകാശനം ചെയ്തു. വെങ്ങര ഹിന്ദു എൽ പി സ്കൂൾ 5-ാം ക്ലാസ് വിദ്യാർത്ഥിനി വൈദേഹി അരുൺലാലിന്റെ കവിതാ സമാഹാരമാണ് പ്രകാശനം ചെയ്തത്. സ്കൂൾ വിദ്യാർത്ഥിനിയുടെ 34 കവിതകളുടെ സമാഹാരം നിലാപ്പൂക്കൾ പ്രകാശനം ചെയ്തു. വെങ്ങര ഹിന്ദു എൽ പി സ്കൂൾ 5-ാം ക്ലാസ് വിദ്യാർത്ഥിനി വൈദേഹി അരുൺലാലിന്റെ കവിതാ സമാഹാരമാണ് പ്രകാശനം ചെയ്തത്. സ്കൂൾ ഹാളിൽ നടന്ന ചടങ്ങിൽ അധ്യാപകനും സാംസ്കാരിക പ്രവർത്തകനുമായ സുനിൽ കുന്നരു പ്രകാശനം നിർവഹിച്ചു. സ്കൂൾ പി ടി എ പ്രസിഡന്റ് സുധീർ വെങ്ങര അധ്യക്ഷത വഹിച്ചു. സ്കൂൾ അധ്യാപിക പി ഹേമയും വൈദേഹിയുടെ സഹപാഠികളും ചേർന്ന് പുസ്തകം ഏറ്റുവാങ്ങി. ആശാ രാജീവ് പുസ്തകം പരിചയപ്പെടുത്തി. സ്കൂൾ പ്രധാന അധ്യാപിക പി വി പ്രമീള, മദർ പി ടി എ പ്രസിഡന്റ് ജസ്ന സജിത്ത്, കെ കെ വി രാധ, ടി വി രോഷ്ണി എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ വെച്ച് വൈദേഹിക്ക് ഉപഹാരം നൽകി. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കുഞ്ഞിമംഗലം അണീക്കര പൂമാല ഭഗവതി ക്ഷേത്രം പാട്ടുത്സവത്തിന് പന്തലൊരുങ്ങി. ഈ പന്തലിനായി ദിവസങ്ങളോളം തെക്കുംപാട് ഗ്രാമം ഓലമടയുന്ന തിരക്കിലായിരുന്നു. പാട്ടുത്സവം തുടങ്ങുന്നതിന് 20 ദിവസം മുൻപ് തന്നെ ക്ഷേത്രം സമുദായിക്കാർ ഓരോ വീടുകളിലും വന്ന് തെങ്ങുകളിൽ കയറി ഓല കൊത്തിക്കൊടുക്കും. ഒരു വീട്ടിൽ ചുരുങ്ങിയത് 2 മടൽ ഓലയെങ്കിലും ഉണ്ടാകും. അത് വീട്ടിലുള്ളവരെല്ലാം ചേർന്ന് മെടയും. അങ്ങനെ 900 മടൽ ഓല ഈ ഗ്രാമത്തിലെ വീടുകളിൽ നിന്ന് മെടഞ്ഞ് ദേവിക്കായി സമർപ്പിക്കും. കാർത്തിക നാളിൽ ക്ഷേത്രം കോയ്മയുടെയും വീട്ടിൽ കൊത്തിയെടുത്ത ഓലമെടഞ്ഞ് അതും ചേർത്താണ് പന്തൽ കെട്ടുക. അതുകൊണ്ടുതന്നെ ഈ ഗ്രാമത്തിൽ പരമ്പരാഗത രീതിയിൽ ഓലമെടയാൻ അറിയാത്തവരായി ആരുമുണ്ടാകില്ല. ഈ പന്തലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉത്സവത്തിന് 2 ആഴ്ച മുന്നേ എല്ലാ വീടുകളിലും കയറി, അതായത് തെക്കുംപാട് പ്രദേശത്തുള്ള എല്ലാ വീടുകളിലും കയറി 4 വീതം ഓല കൊത്തി 1200 മടൽ ഓല അതാത് വീടുകളിൽ നിന്ന് മടഞ്ഞ് ക്ഷേത്രത്തിൽ എത്തിച്ചിട്ടാണ് ഈ പദ്ധതി നിർമ്മിക്കുന്നത്. ഇവിടെ കാർത്തിക ദിവസമാണ് ഓലയും പാലയും കൊത്തലിൽ നിന്നും ചടങ്ങുണ്ട്. അതിൽ നിന്നും കൊത്തിക്കൊണ്ടുവന്ന ഓല ആദ്യം ഇവിടെ പന്തലിൽ നിർമ്മിക്കണം, കെട്ടണം. അതിനുശേഷമാണ് ബാക്കി മടഞ്ഞുള്ള ഓല കെട്ടാൻ ഉപയോഗിക്കുന്നത്. ഓരോ വർഷവും പുതുതലമുറ ഓലമെടയിൽ പരിശീലിക്കുകയാണ് ഇവിടെ. ഇങ്ങനെ മെടഞ്ഞെടുക്കുന്ന 900 മടൽ ഓല ഉയരത്തിലുള്ള തൂണുകളിൽ കയറി 21 പേർ ചേർന്നാണ് കെട്ടുക. പന്തൽ പണി പൂർത്തിയാക്കി ഈ 21 പേരും ഒരുമിച്ച് മാത്രമേ താഴെ ഇറങ്ങുകയുള്ളൂ. ഓരോ വർഷവും പുതിയ തലമുറയാണ് പന്തൽ കെട്ടാൻ രംഗത്ത് വരിക. അടയ്ക്കാത്തൂണും കാർഷികോൽപ്പന്നങ്ങളും പൂക്കളുമൊക്കെയായി പന്തൽ അലങ്കരിക്കുന്ന പണിയാണ് പിന്നീട്. പൂരോത്സവത്തിനെത്തുന്ന സഹോദര ക്ഷേത്രമായ മല്ലിയോട്ട് ക്ഷേത്രക്കാരുടെ പന്തൽ വലിയെന്ന പ്രത്യേക ചടങ്ങും ഈ ക്ഷേത്രത്തിലുണ്ട്. ന്യൂസ് ബ്യൂറോ പിലാത്തറ. പയ്യന്നൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് ദിനാചരണം നടന്നു. പരിപാടിയോടനുബന്ധിച്ച് നടന്ന സാന്ത്വന ബോധവൽക്കരണം പയ്യന്നൂർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി എം സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി പാലിയേറ്റീവ് ദിനാചരണത്തോടനുബന്ധിച്ച് മൂരിക്കോവൽ പാലിയേറ്റീവ് സെന്ററിൽ സാന്ത്വന ബോധവൽക്കരണം നടത്തി. പയ്യന്നൂർ കോളേജ് NSS വളണ്ടിയർമാർ സാന്ത്വന ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുത്തു. പയ്യന്നൂർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി എം സന്തോഷ് ഉദ്ഘാടനം നിർവഹിച്ചു. 22 വർഷമായി ഒരു നിശബ്ദ വിപ്ലവം കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി എന്ന് പറയുന്നത്. അത് വലിയ പരസ്യങ്ങളില്ല, വലിയ പബ്ലിസിറ്റിയില്ല. അതിൻ്റെ ഒരു ഒരു കോസിനോട് താല്പര്യമുള്ള ആൾക്കാരുടെ സഹകരണം കൊണ്ട് ജീവിതത്തിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യണമെന്ന് അഗമ്യമായ ഒരു ആഗ്രഹത്തോടെ ജീവിക്കുന്ന ചിലആൾക്കാർ ചേർന്ന് നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ്. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ വി സി രവീന്ദ്രൻ പാലിയേറ്റീവ് ദിന സന്ദേശവും ബോധവൽക്കരണവും നടത്തി. TTV രാഘവൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. മികവുറ്റ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന് നികേഷ്, രാജേഷ് എന്നീ വളണ്ടിയർമാരെ ആദരിച്ചു. ബി വി ലക്ഷ്മണൻ, അജിത് കുമാർ, TV ജയരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.
പയ്യന്നൂർ നമ്പ്യാത്രക്കോവൽ ശിവക്ഷേത്രത്തിന് സമീപത്തെ പൂങ്ങോടൻ പ്രകാശന്റെയും ഭാര്യ ആൻസിയുടെയും ചികിത്സയ്ക്കായി നന്മ ചാരിറ്റബിൾ വാട്സപ്പ് കൂട്ടായ്മ സഹായധനം കൈമാറി. ചികിത്സാ സഹായ കമ്മിറ്റി ചെയർമാൻ പി വി കുഞ്ഞപ്പൻ തുക ഏറ്റുവാങ്ങി. പൂങ്ങോടൻ പ്രകാശന്റെയും ഭാര്യ ആൻസിയുടെയും ചികിത്സയ്ക്കായി നന്മ ചാരിറ്റബിൾ വാട്സപ്പ് കൂട്ടായ്മ സഹായധനം കൈമാറി. പയ്യന്നൂർ നഗരസഭാ വൈസ് ചെയർമാനും ചികിത്സാ സഹായ കമ്മിറ്റി ചെയർമാനുമായ പി വി കുഞ്ഞപ്പന് നന്മ രക്ഷാധികാരി കെ ബാലൻ തുക കൈമാറി. കുറച്ച് മാസം മുമ്പെയാണ്, ഒരു അഞ്ചാറ് മാസം മുമ്പെയാണ് തൊട്ടടുത്ത് തന്നെ ഒരു പെൺകുട്ടി ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ബാംഗ്ലൂർ ആശുപത്രിയിൽ അനില എന്ന് പറഞ്ഞു. ആ കുട്ടിക്ക് ചെറിയൊരു കുട്ടിയുണ്ട്, വളരെ പാവപ്പെട്ട കുടുംബം. കെ ഷൈജു അധ്യക്ഷത വഹിച്ചു. പ്രകാശൻ പയ്യന്നൂർ, കെ ശ്യാമള, രേണുക, ജൂബി, രവീന്ദ്രൻ, രാജേന്ദ്രൻ, ഷൈജു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കരിവെള്ളൂർ പെരളം ശ്രീ ഭഗവതി ക്ഷേത്രം പാട്ട് മഹോത്സവം സമാപിച്ചു. സമാപന ദിവസം നടന്ന തിടമ്പുനൃത്തം കാണാൻ ക്ഷേത്രസന്നിധിയിൽ ഏറെ ഭക്തർ എത്തിയിരുന്നു. കരിവെള്ളൂർ പെരളം ശ്രീ ഭഗവതി ക്ഷേത്രം പാട്ടു മഹോത്സവത്തിന് സമാപനമായി. സമാപന ദിവസത്തിൽ നടന്ന തിടമ്പുനൃത്തം കാണാൻ ഏറെ ഭക്തജനങ്ങൾ എത്തിയിരുന്നു. കോവിഡ് പ്രോട്ടോകോൾ പാലിക്കണമെന്ന അറിയിപ്പ് ക്ഷേത്രത്തിൽ പലയിടത്തും പതിച്ചിരിക്കുന്നതും കാണാമായിരുന്നു. രാത്രി 7 മണിയോടെ തിടമ്പുനൃത്തത്തിന് തുടക്കമായി. പൂർണമായും ശാരീരികാധ്വാനം വേണ്ടിവരുന്ന ഒരു കലയാണ് തിടമ്പുനൃത്തം. ഉത്തരമലബാറിലെ ചില ക്ഷേത്രങ്ങളിൽ തിടമ്പുനൃത്തം അവതരിപ്പിക്കപ്പെടുന്നു. ചെണ്ടയുടെ താളത്തിനൊത്താണ് നൃത്തം ചെയ്യുന്നത്. ആരാധനാമൂർത്തിയുടെ അലങ്കരിച്ച രൂപത്തെയാണ് തിടമ്പയെന്ന് പറയുന്നത്. ശിരസിലണിഞ്ഞ തിടമ്പ് സന്തുലനം ചെയ്ത് നിർത്താനായി തലയിൽ വെളുത്ത തുണികൊണ്ട് തലപ്പാവുണ്ടായിരിക്കും. പിറകിൽ കൂർത്ത അഗ്രത്തോടെയുള്ളതായിരിക്കും തലപ്പാവ്. ഒരു കൈകൊണ്ട് തിടമ്പ് പിടിച്ചാണ് നൃത്തം ചെയ്യുന്നത്. നർത്തകൻ ഞൊറികളുള്ള ഉത്തരീയം ചുറ്റിയിരിക്കും. പട്ടുകൊണ്ടുള്ള മേലങ്കിയും കാണാം. രണ്ടുപേർ വിളക്കേന്തുകയും രണ്ടുപേർ വർണ്ണക്കുട പിടിക്കുകയും ചെയ്യും. ഇങ്ങനെ 5 പേർ അകമ്പടി സേവിക്കും. ചെണ്ടമേളത്തിന്റെ ആരോഹണ അവരോഹണ ക്രമമാണ് നൃത്തത്തെ നിയന്ത്രിക്കുന്നത്. പാട്ടുമഹോത്സവത്തിലെ തിടമ്പ് നൃത്തം കാണികളിൽ ഭക്ത്യാദരവ് പകരുന്ന ഒന്നായിരുന്നു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. വെള്ളൂർ ശ്രീ ചാമക്കാവ് ഭഗവതി ക്ഷേത്രം ഉത്സവാഘോഷം 16 ജനുവരി സമാപിക്കും. സമാപന ദിവസം പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനൽ മ്യൂസിക് ക്ലബിൽ ഉച്ചയ്ക്ക് 3 മണി മുതൽ തത്സമയ സംപ്രേഷണം ചാനൽ നമ്പർ 48 ഉണ്ടായിരിക്കും. ഇതോടെ നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.